നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. ഏവരും ഭയന്നതുപോലെ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ മറ്റൊരു അധ്യായം കൂടി തുടക്കം കുറിക്കാൻ പോകുന്നു. ഇതുവരെ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആണവ പോർമുന ഉക്രൈൻ നിലങ്ങളിൽ ഉപയോഗിക്കാനായി റഷ്യൻ പട്ടാളക്കാർ തയ്യാറെടുക്കുന്നു എന്ന സൂചനയാണ് ഈ അവസരത്തിൽ ലഭിക്കുന്നത്. എന്ത് ചെയ്യും, ഏത് ചെയ്യണമെന്നറിയാതെ ഏറ്റവും അധികം തത്രപ്പാടിലാണ്, ആശങ്കയിലാണ് ഉക്രൈൻ സൈനികരും അതോടൊപ്പം തന്നെ അമേരിക്കയും നാറ്റോയും. ഇനിയിപ്പോൾ റഷ്യ അത്തരത്തിൽ ഒരു പ്രയോഗം നടത്തി കഴിഞ്ഞാൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കുമെന്നുള്ളത് ഏറ്റവും ആശങ്കാപരമായ ഒരു ചോദ്യം തന്നെയാണ്. ആണവായുധത്തിന് മറുപടി ആണവായുധം തന്നെയാണ് എന്ന നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു ലോകമഹായുദ്ധം ഉറപ്പായിട്ടും സംഭവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. റഷ്യയ്ക്കൊപ്പം പല രാജ്യങ്ങളും അണിനിരക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടാകുന്നുണ്ട്. രഹസ്യമായി പലതരത്തിലുള്ള പിന്തുണയും റഷ്യയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഉക്രൈനാകട്ടെ, അമേരിക്ക അടക്കം, നാറ്റോ അടക്കം നിരവധി രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വലിയൊരു യുദ്ധമായി, റഷ്യ ഉക്രൈൻ യുദ്ധമല്ല, വലിയൊരു യുദ്ധമായി, മഹായുദ്ധമായി ഇത് പരിണമിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ബെലാറസിലാണ് തന്ത്രപരമായ ആണവായുധങ്ങൾ വിന്യസിക്കുമെന്ന് കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചത്. അതിന് പിന്നാലെയാണ് ഈ ആശങ്കകൾ ജനിച്ചു തുടങ്ങിയിരിക്കുന്നത്. ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കോൻഷയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇത്തരം ഗുരുതരമായ ഒരു തീരുമാനത്തിലേക്ക് റഷ്യ കടന്നിരിക്കുന്നത്, പുടിൻ തീരുമാനിച്ചിരിക്കുന്നത്. ആണവ നിർവ്യാപന കരാറുകൾ ലംഘിക്കുന്നതല്ലെന്നാണ് ഈ നീക്കത്തെക്കുറിച്ച് പുടിൻ പറഞ്ഞിരിക്കുന്നത്. ദശാബ്ദങ്ങളായി അമേരിക്ക അവരുടെ യൂറോപ്യൻ സഖ്യരാജ്യങ്ങളിൽ ആണവായുധങ്ങൾ വിന്യസിക്കുന്ന നടപടിയോട് താരതമ്യപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വായിച്ച് തന്നെയാണ് ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ആണവായുധങ്ങൾ ബെലാറസിലേക്ക് വിന്യസിക്കുന്നുവെങ്കിൽ പോലും അതിൻ്റെ നിയന്ത്രണം അവർക്ക് കൈമാറില്ല എന്ന് പുടിൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് തന്നിൽ നിക്ഷിപ്തമായിരിക്കും. താൻ എന്ന് തീരുമാനിക്കുന്നു, എപ്പോൾ തീരുമാനിക്കുന്നു, അപ്പോഴായിരിക്കും അതിൻ്റെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത്. ഉക്രൈൻ അധിനിവേശത്തിൽ റഷ്യയ്ക്ക് പിന്തുണ നൽകുന്ന ഏറ്റവും അടുത്ത സഖ്യകക്ഷി കൂടിയാണ് ബെലാറസ്. ആയുധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പരിശീലനം റഷ്യ അടുത്ത ആഴ്ച മുതൽ തന്നെ സൈനികർക്ക് നൽകി തുടങ്ങുമെന്നാണ് സൂചന നൽകിയിരിക്കുന്നത്. ഇതിനു പിന്നാലെ സൈനികരും അങ്ങേയറ്റം പരിഭ്രാന്തിയിലാണ്, പ്രത്യേകിച്ചും ഉക്രൈൻ സൈനികർ. റഷ്യൻ സൈനികരാകട്ടെ, എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ആകുലത പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷം ആളുകൾ ഇതിനെ എതിർക്കുന്നുണ്ട് എന്നുള്ള സൂചനയും ലഭ്യമാകുന്നു. ബെലാറസിൽ റഷ്യൻ ആണവായുധങ്ങൾക്കുള്ള സംഭരണ കേന്ദ്രത്തിൻ്റെ നിർമ്മാണം ജൂലൈ 1-നകം തന്നെ പൂർത്തീകരിക്കണമെന്ന കർശന താക്കീതാണ് പുടിൻ നൽകിയിരിക്കുന്നത്. ജൂലൈക്ക് മുൻപായി ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും പിന്നീട് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു വിഷയമായി മാറും. ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള ഏതാനും ഇൻസൈഡർ മിസൈൽ സിസ്റ്റങ്ങൾ റഷ്യ ബെലാറസിലേക്ക് ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ടെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. അവിടേക്കുള്ള വിന്യാസം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞു. ദ സൺ ഉൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതേക്കുറിച്ചുള്ള ആകുലത എത്രത്തോളമുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പുതിയ ആയുധങ്ങൾ എന്ന് ബെലാറസിൽ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. ഏതെല്ലാം തരം ആയുധങ്ങളാണ് റഷ്യ അവിടേക്ക് എത്തിക്കുന്നത് എന്നതും ഇതുവരെയും വ്യക്തമല്ല. എന്നിരുന്നാൽ പോലും റഷ്യ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഈ യുദ്ധത്തിന് ഒരു അവസാനം, പരിസമാപ്തി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന സൂചന ലഭിച്ചതിന് പിന്നാലെയാണ് ഈ വാർത്തകൾ കൂടി ലഭ്യമാകുന്നത്. തന്ത്രപരമായ, നയതന്ത്രപരമായ ചർച്ചകളിലൂടെ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്ന സൂചനയായിരുന്നു ഇതുവരെ ലഭിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, വലിയൊരു യുദ്ധത്തിലൂടെ ഇത് അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് റഷ്യയുടെ മനസ്സിലുള്ളതെന്നുള്ള സൂചനയാണ് ഈ റിപ്പോർട്ടിന് ശേഷം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതേസമയം റഷ്യ ഉക്രൈൻ ആണവായുധ പ്രയോഗത്തിന് തയ്യാറെടുക്കുകയാണെന്ന് ഒരിക്കലും തങ്ങൾ കരുതുന്നില്ല എന്നാണ് അമേരിക്ക ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രതികരിച്ചിരിക്കുന്നത്. അത്തരമൊരു തീരുമാനത്തിലേക്ക് റഷ്യ കടന്നു കഴിഞ്ഞാൽ റഷ്യയെ കൂടാതെ മറ്റു രാജ്യങ്ങളും റഷ്യയ്ക്ക് മേൽ പിന്തുണ പ്രഖ്യാപിച്ച് കൂടക്കൂടും. ഒപ്പം ഉക്രൈന് പിന്തുണ പ്രഖ്യാപിക്കാൻ തങ്ങൾ പോലും നിർബന്ധിതരാകുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. റഷ്യയ്ക്ക് പുറമെ ഉക്രൈൻ നാറ്റോ അംഗങ്ങളായിട്ടുള്ള പോളൻ, ലിത്വാന, ലാത്വിയ എന്നിവയും ബെലാറസ് അതിർത്തി പങ്കിട്ട് പോരുകയാണ്. 90s മധ്യത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ആണവായുധങ്ങൾ രാജ്യത്തിന് പുറത്ത് വിന്യസിക്കാനായി റഷ്യ പോലും തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഏറ്റവും അധികം ഭീതിയോടുകൂടിയും ജാഗ്രതയോടുകൂടിയും ലോകരാജ്യങ്ങൾ വീക്ഷിക്കുന്നത്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.